പണം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ തോതിൽ ഒരു ഭയമുണ്ടായ കാലമാണ് കഴിഞ്ഞ 3 വർഷം എന്ന് പറയുന്നത്. എപ്പോഴാണ്, എന്ത് അത്യാഹിതമാണ് നമ്മളെ തേടിയെത്തുക എന്ന് സാധാരണക്കാരൻ ഭയപ്പെട്ടിരുന്ന കാലം. അവിടെ നിന്ന് സാമ്പത്തിക വ്യവസ്ഥിതിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ വിശ്വാസമുള്ള പൗരനാക്കി ഓരോരുത്തരെയും മാറ്റുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടി ഈ ബജറ്റിനില്ലേ? ഈ ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം കഴിഞ്ഞ വർഷം 3.9 ഈ കഴിഞ്ഞ വർഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ റൂറൽ ഹൗസ് ഹോൾഡ്സിന് ആവശ്യമുള്ള പണം എത്തുന്നുണ്ട്. അതേസമയം എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ ബഡ്ജറ്റിലെ മുഖ്യമായ ഒരു ആക്ടിവിറ്റി ജോബ് ക്രിയേഷൻ ഓഫ് ജോബ്സാണ്. ക്രിയേഷൻ ഓഫ് ജോബ്സിന് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ യൂണിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ അഡീഷൻ ടു നമ്മുടെ ഈ ഓഹരി വിൽപ്പന കൂടാതെ ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ട്, നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 4 വർഷം കൊണ്ട് 600,000 കോടി, അതൊരു വളരെ, ഞാൻ നോക്കിക്കണ്ടിടത്തോളം അത് വളരെ ഒരു നോവലായിട്ടൊരു ഐഡിയ ആണ്. റെയിൽവേ ട്രാക്സ്, ടെലികോം സെക്ടർ, മൈനിങ്, എയർപോർട്സ്, ഇതെല്ലാം മോണിറ്റൈസ് ചെയ്യുക ഫോർ എ പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈംസ്. അപ്പോൾ ഗവൺമെൻറ് ടാർജറ്റ്, ഇതൊരു നീതി ആയോഗിൻ്റെ ഒരു പ്രോഗ്രാമാണ്, അടുത്ത 4 വർഷത്തിൽ 600,000 രൂപ ജനറേറ്റ് ചെയ്യുക. സോ അപ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി ക്രിയേറ്റഡ്, ജോബ്സ് എസ്പെഷ്യലി. ഇപ്പോൾ ഇലക്ഷൻ, അടുത്ത മാസം ഇലക്ഷൻ വരുന്ന സമയത്ത് കുറേ കൂടെ പോപ്പുലിസ്റ്റിക് ആയിട്ടൊരു ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് ജോബ് ക്രിയേഷൻ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ ജോബ് ക്രിയേഷൻ, ഗിവ് വെൽത്ത് മണി ടു മോർ ഹാൻഡ്സ്, അതായിരിക്കണം ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്, പിന്നെ ഇന്ന് 4% നമ്മുടെ പോപ്പുലേഷൻ്റെ 4% മാത്രമേ ടാക്സ് കൊടുക്കുന്നുള്ളൂ. വേറെസ് ഈ ടാക്സ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വളരെ ലാർജർ, കുറേ കൂടെ ലാർജർ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതിപ്പോൾ ടാക്സ് ബേസ് വൈഡൻ ചെയ്യുക. ഈ ടാക്സ് ബേസ് വൈഡൻ ചെയ്യുമ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ 60%, ഈ 4% 60% സാലറിഡ് ക്ലാസ്സിൽ നിന്നാണ് ടാക്സ് കിട്ടുന്നത്. ആ ടാക്സ് ബേസ് വൈഡൻ ചെയ്യുക, ദാറ്റ് ബ്രിങ്സ് ഇൻ മോർ ഇൻകം. അതെ. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ നാഷണൽ ഹൗസിംഗ് പോളിസി 2017 ഒരു അഫോർഡബിൾ ഹൗസിംഗ് പോളിസി അല്ലാതെ നമുക്ക് ശരിക്കും ഒരു കോംപ്രിഹെൻസീവ് ഒരു നാഷണൽ ഒരു ഹൗസിംഗ് പോളിസി കം ഒരു അർബൻ ഡെവലപ്മെൻറ്റ് ഒരു പോളിസിയായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു വിശ്വാസമുണ്ട്. അതിൽ കാരണമെന്ന് വെച്ചാൽ പല ഈ സ്റ്റേറ്റ് തമ്മിൽ വളരെ അന്തരമുണ്ട് പല നിയമങ്ങളിലും. ഫോർ എക്സാമ്പിൾ, ഈ റെറ വന്നു. റെറ നമ്മുടെ കേരളം തൊട്ട് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സ്, ഇപ്പം ഡൽഹി ആയാലും മഹാരാഷ്ട്രയിലും എടുത്തു നോക്കുമ്പം അവിടുത്തെ ലോക്കൽ റൂൾസിൽ ഭയങ്കര അന്തരമുണ്ട്. അതുകൊണ്ട് റെറ ഇംപ്ലിമെൻറ്റേഷൻ ഇല്ലാത്ത പ്രാക്ടിക്കലായിട്ടുള്ള അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഈ ലോക്കൽ റൂൾസിലെ വ്യത്യാസം. അത് എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് ഹൗസിംഗ് പോളിസി ഒരു സ്റ്റേറ്റ് പോളിസി ആണെങ്കിൽ ക്രോഡീകരിച്ച് ഒരു യൂണിഫോം ആയിട്ടൊരു പോളിസിയിൽ കൊണ്ടുവരണം എന്ന ഒരാഗ്രഹം കൂടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ ക്രിഡയായിട്ട് പല ഡിസ്കഷനിലും ഗവൺമെൻറ് പറയുകയുണ്ടായി. അതിൽ 2-3 കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വീട് വാങ്ങിക്കുവാണെങ്കിൽ, വീട് വാങ്ങിക്കുന്നതിൽ ആ വീട്ടിൻ്റെ 35% നമ്മൾ ടാക്സ് കൊടുക്കുകയാണ്. അതിൽ ഇപ്പം എടുക്കും നമ്മൾ സിമൻറ്റ്, 28% സിമൻറ്റ് ടാക്സ് കൊടുക്കുന്നത്. അതിപ്പോൾ സ്വർണത്തിന് 3% ഉള്ള ടാക്സ്, സ്റ്റീലിന് 18% ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് കൂടാതെ ഒരു കെട്ടിട നിർമ്മാണത്തിൽ 18% GST ഉണ്ട്. പിന്നെ ഇതെല്ലാം വെക്കുമ്പോൾ, പിന്നെ കേരളത്തിലാണെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ രജിസ്ട്രേഷൻ ഫീ ഉള്ള കേരളത്തിലെ 10% കേരളത്തിൽ രജിസ്ട്രേഷൻ ഫീ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു വസ്തുവോ ഒരു കെട്ടിടമോ കൈമാറ്റം ചെയ്യുമ്പം അതിൻ്റെ 10% ഗവൺമെൻറ് പോവാണ്. പിന്നെ അതുകൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനിമം വേജസ്, ഗവൺമെൻറ് ഡിറ്റർമിൻ മിനിമം വേജസ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, 933 രൂപയാണ് കേരളത്തിൽ. തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലത് 450, കർണാടകത്തിൽ 512. പിന്നെ കേരളം ഇപ്പം നോക്കുകയാണെങ്കിൽ, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇവിടെ മടലും വെള്ളം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗുജറാത്ത് തൊട്ട് മഹാരാഷ്ട്ര തൊട്ട് എല്ലായിടത്തും ഇവിടെ വരുവാണ്. അപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ ആണ് കേരളത്തിൽ ഏറ്റവും വലിയൊരു കോസ്റ്റ് വരുന്നത്, ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു 10-15% വരെ നമ്മുടെ കോസ്റ്റിൻ്റെ 10-15% വരെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. അതുപോലെ പിന്നെ അതിനുവേണ്ടി ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പം
ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചൈന പോലത്തെ സ്ഥലം, ചൈനയിൽ 150,000 കിലോമീറ്ററാണ് ഇൻലാൻഡ് വാട്ടർവേ, അമേരിക്കയിൽ 100,000 കൂടുതലുണ്ട്. ഇന്ത്യയിൽ ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ നാഷണൽ വാട്ടർവേസ് എന്ന് വെച്ചാൽ നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വില കൂടുതലും കുറവോ അനുസരിച്ച് നമ്മുടെ പിന്നെ ഈ രാജ്യത്തുള്ള വി ആർ വെരി സെൻസിറ്റീവ് ടുവേർഡ്സ് ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെട്രോളിയം പ്രൈസസ്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാനായിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരു കാതലായ മാറ്റം നമ്മൾ കൊണ്ടുവരണം കേരളത്തിൽ. ഫോർ എക്സാമ്പിൾ ഹെവി മെഷീനറി, ഹെവി എക്യുപ്മെൻറ്റ്സ് ലൈക്ക് സ്റ്റീൽ, സിമെൻറ്റ് എല്ലാം ചൈന, യു എസ് എ, ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ഉള്ള രാജ്യങ്ങളിൽ എല്ലാം ഇൻലാൻഡ് നാവിഗേഷൻ വഴിയാണ് പോകുന്നത്. അപ്പം ഇന്ത്യയിൽ ശരിക്കും നമ്മൾ ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ വേണം നമ്മുടെ പോളിസി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സോ ദാറ്റ് വി ആർ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതുമല്ല. ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി പോയതിനു ശേഷം ആ വിഷയം ഗൗരവമായി ഒന്നുകൂടി നമുക്ക് സംസാരിക്കാമെന്ന്.